നമസ്കാരം, ഞാൻ അഷ്റഫ് അൽഖമർ. അൽഖമർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെ മുട്ടക്കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ്, നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്കുള്ളൊരു അഭിപ്രായമാണ്, മുട്ടക്കോഴി വളർത്തൽ കേരളത്തിൽ നഷ്ടമാണെന്നത്. അത് നഷ്ടമായിട്ട് വളർത്തുന്നവരും ലാഭമായിട്ട് വളർത്തുന്നവരുമുണ്ട്. എല്ലാവർക്കും നഷ്ടമല്ല, ഒരുപാട് കാലമായിട്ട് മുട്ടക്കോഴിയിൽ തുടർന്ന് പോകുന്ന ആളുകളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ മുട്ടക്കോഴി വളർത്തലേക്ക് ഇറങ്ങി വന്നിട്ട് അത് പെട്ടെന്ന് നിർത്തി നഷ്ടമായിട്ട് പോയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് കാലം വളർത്തിയിട്ട് വലിയ ലാഭമൊന്നുമില്ല, നഷ്ടമൊന്നും വരാതെ നിർത്തി പോയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക കാരണമുണ്ട്. ഒരുപാട് കാലമായിട്ട് ഇതിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ലാഭമാക്കിയത്, എന്തുകൊണ്ട് അവർക്ക് ലാഭമായി, എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ലാഭമായില്ല, മറ്റുള്ളവർക്ക് നഷ്ടമായി, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. കാരണം പല ആളുകളും എടുത്തു ചാടി തുടങ്ങിയവരാണ് ഈ നിർത്തിപ്പോയിട്ടുള്ള ആളുകൾ. അതിനെ പറ്റി കൂടുതൽ പഠിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ലാഭം വരുന്ന രീതികൾ, നഷ്ടം വരുന്ന രീതികൾ ഇതൊന്നും ചിന്തിക്കാതെ ചാടി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മുട്ടക്കോഴി ഇത് വളർത്തൽ നമുക്ക് ഒരു മാന്യമായ വില മുട്ടക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ മുട്ടക്കോഴി വളർത്തൽ ലാഭം തന്നെയാണ്. കാരണം നമ്മൾ നാടൻ മുട്ടയുടെ ലേബലിൽ നമുക്ക് ഒരുപാട് മുട്ടകൾ വിൽക്കാൻ കഴിയുന്നുണ്ട്. ഒറിജിനൽ, ചില ആളുകൾ പറയും അത് ഒറിജിനൽ നാടനല്ല, എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ വളർത്തുന്ന കോഴി മുട്ടകളൊക്കെ നമുക്ക് ഒരുവിധം നാടൻ കോഴിയുടെ ലേബൽ തന്നെ നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. ഗ്രാമപ്രിയ കോഴി മുട്ടകൾ, ഗ്രാമശ്രീ കോഴി മുട്ട, അങ്ങനെയുള്ള BV380 എല്ലാ മുട്ടകളും നമുക്ക്, ബ്രൗൺ കളർ മുട്ടകളൊക്കെ ഒരു നാടൻ ലേബൽ തന്നെയാണ് നമുക്ക് വിൽക്കുന്നത്. 5 രൂപ തമിഴ്നാടിന്ന് വരുന്ന വെള്ള മുട്ട കിട്ടുന്ന സമയത്ത് നമുക്ക് 7 രൂപ കിട്ടുന്നുണ്ട്. കടകളൊക്കെ 7 രൂപക്ക് വിറ്റ് ചിലവാക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു കർഷകന് 6 രൂപ ശരാശരി വില കിട്ടും. അപ്പം അത് ലാഭമാക്കി എടുക്കണം. ഈ 6 രൂപക്ക് വിറ്റാൽ പോലും നഷ്ടമാകുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് 1 രൂപ അല്ലെങ്കിൽ 1.50 ലാഭമായിട്ട് കിട്ടുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാനിതിൽ അത്ര എക്സ്പെർട്ടായിട്ടുള്ള ആളൊന്നുമല്ല. കുറച്ച് കാലം പോയി മറ്റുള്ളവർക്ക് വളർത്തിയിട്ട് ലാഭകരമായിട്ട് വളർത്തിയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് ഇപ്പം നമ്മളെ ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, വലിയൊരു സംഖ്യ ചിലവാക്കിയിട്ട് വലിയൊരു ഒരു ഷെഡ് നിർമ്മിക്കും. അവിടെ വലിയൊരു സംഖ്യ തന്നെ ചിലവാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ആളുകളോട് ഈ ഡിസ്കസ് ചെയ്ത ആളുകൾക്ക് നഷ്ടം പറ്റിയ ആൾക്കും അവർക്കിപ്പോൾ ക്യാഷ് ചിലവായി കിടക്കുന്നത് ഒരു ഷെഡ് തന്നെയാണ്. അപ്പം ഷെഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലും ഓടി വരുന്നത് ഒരു വലിയ വിലയിലൊരു GI mesh വെൽഡിംഗ് മെഷ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു ഒരു ഷെഡ് തന്നെയാണ്. പക്ഷേ ഇത് ലാഭമാക്കി വളർത്തുന്ന ആളുകളുടെ ഷെഡ് നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്ത ഷെഡുകളായിരിക്കും. ഞാൻ ഒരുപാട് കാലമായിട്ട് കോഴി വളർത്തിയ ഷെഡുകൾ ഇപ്പോഴും എൻ്റെ വീട്ടിലുള്ളത് 2011 ഞാൻ ചെയ്ത ഷെഡാണ്. 2011 ചെയ്ത ഷെഡ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡിൽ അതിൻ്റെ ചെറിയൊരു വീഡിയോ കാണിക്കാം. ഒരു 2017 എടുത്തൊരു ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കാണിക്കാം, അതൊന്ന് കണ്ടു നോക്കി. ഇപ്പോഴും വീട്ടിലുള്ളൊരു ഷെഡാണത്. 10,000 രൂപയിൽ താഴെയാണ് ഇനി വരെ എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. ഇപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മളതിൻ്റെ ഷെയറിൽ കിടക്കുന്ന നെറ്റ് ഞാൻ കുറഞ്ഞ വിലൻ്റെ നെറ്റാണ് അവിടെ കിട്ടാറുള്ളത്. 1,000 രൂപയിൽ താഴെ എനിക്ക് ഈ ഷെഡിൻ്റെ സൈഡ് മറക്കുന്ന നെറ്റിന് വരാറുള്ളത്. അത് ചിക്കൻ നെറ്റ് അറിയുന്ന നമ്മളെ വില കുറഞ്ഞ നെറ്റാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു ഷെഡിന് എനിക്ക് അന്ന് 10 വർഷം മുന്നെയാണ്, അന്ന് 16,000 ചിലവായിട്ട് ഇന്ന് 20,000 ചിലവാകുള്ളൂ. എനിക്കറിയാം, കാരണം നമ്മളതിന് അത്ര എക്സ്പെൻസായിട്ടുള്ള ഒരു സാധനങ്ങളും ചെയ്തിട്ടില്ല. 9 മീറ്റർ നീളം, 5 മീറ്റർ വീതിയുണ്ട്. അപ്പം നമ്മൾ ഷെഡ് കെട്ടുമ്പോൾ, ഷെഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ മനസ്സിൽ കാണരുത്. ഷെഡ് നമുക്ക് കുറഞ്ഞ രീതിയിലും ചെയ്യാം. നമുക്ക് തെങ്ങിൻ്റെ ഓല മടഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു മൃഗങ്ങളെ വളർത്താൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് തെങ്ങിൻ്റെ ഓലയാണ്. പല ആളുകൾക്കും ഇന്ന് ഏറ്റവും നല്ലത് ഈ എന്താ പറയുക, അലുമിനിയം ഷീറ്റും GMSH ഒക്കെ ഉപയോഗിച്ച ഷെഡാണ്. പക്ഷേ നമ്മൾ മൃഗങ്ങളെ വളർത്താൻ ഏറ്റവും നല്ലത് തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാകുന്ന ഷെഡാണ്. ചൂടിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ തെങ്ങിൻ്റെ ഓല 1 വർഷം കഴിയുമ്പോഴേക്കും കേടുന്നു പോകും. എന്നാൽ നമുക്ക് കേടുവരാൻ നിർത്താൻ വേണ്ടി നമുക്ക് ആ ഓല കെട്ടിയ ഷെഡിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5-6 വർഷം ഒരു കേടും തെങ്ങ് ഓലക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന ഫാമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മലപ്പുറത്തുള്ള ആളുകൾ ഒന്ന് അല്ലമീൻ റാബിറ്റ് ഫാം ഒന്ന് ചെന്ന് നോക്കുക. ഒരു 2000 കാലയളവിൽ 2010 കാലയളവിൽ ചെയ്ത ഷെഡാണ്. ഇപ്പോഴും ഒരു കുഴപ്പം ഉണ്ടാവില്ല അതിൻ്റെ ആ ഓലക്ക്. ഓല ചെയ്തിട്ടതിന് മുകളിൽ നല്ല വില കൂടിയ കേജ് കൂടിയ ഇതാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മേഞ്ഞിക്കതിൻ്റെ മുകളിൽ. ആ ഓലക്ക് ഇപ്പോഴും ഒരു കേടുമില്ല. 10 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും ആ ഷെഡ്. മലപ്പുറമുള്ള ആളുകൾക്ക് ആ അല്ലമീൻ റാബിറ്റ് ഫാം ഒന്ന് പോയി നോക്കിയാൽ മതി.
അപ്പോൾ നമ്മൾ ഷെഡ് കെട്ടുമ്പോഴും ചിലവ് കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ കേജ്, പല ആളുകളും കേജ് ഒക്കെ റെഡിമെയ്ഡ് വാങ്ങണം, ആരും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തയ്യാറല്ല. ഞാൻ തന്നെ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. വെൽഡിംഗ് മെഷീൻ, വെൽഡിംഗ് ഒന്നുമല്ല, നമ്മൾ കട്ടിംഗ് പ്ലെയർ കൊണ്ട് ചെയ്തിട്ടുള്ള. ഇപ്പൊ നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ താഴെ ഒന്ന് പോയി നോക്കിയാൽ മതി. പക്ഷെ ഞാൻ ഒരുപാട് മുന്നേ എൻ്റെ നല്ല ക്യാമറ ഒന്നും ഇല്ലാത്ത കാലത്ത് മൊബൈൽ ക്യാമറ വെച്ച് എടുത്തൊരു ഒരു വീഡിയോ ആണത്. അത് കണ്ടാൽ മനസ്സിലാവും, പക്ഷെ വലിയ എന്താ പറയുക നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ഒന്നും അല്ലെങ്കിലും കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം 10 കോഴിക്കുള്ള കേജ് ഉണ്ടാക്കാൻ ആകെ വന്നത് 700 രൂപ 800 രൂപയാണ്. അപ്പോൾ ഒരു കോഴിക്ക് നമുക്ക് ചിലവ് വരുന്നത് 80 രൂപ. നമ്മൾ ബെൽഡ് ചെയ്ത് വാങ്ങുന്ന കേജിന് നമുക്കൊരു കോഴിക്ക് ചിലവ് വരുന്നത് 300 രൂപ. അപ്പൊ ഇങ്ങനെയൊക്കെ ചിലവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊന്നും ലാഭം കിട്ടണ്ടാവില്ല. കാരണം ഇപ്പം നമ്മളൊരു കേജ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാക്സിമം എത്ര ബാച്ച് വളർത്താം, ഓരോ ബാച്ചിന് നമ്മൾ കേജിന്റെ ഇതിലേക്ക് ഒരു സംഖ്യ മാറ്റി വെച്ച് നോക്കുക. അപ്പോൾ ഒരു 100 മുട്ട വെക്കുന്ന കേജിന്റെ എത്ര രൂപ മാറ്റി വെക്കേണ്ടി വരും, ഷെഡിലേക്ക് എത്ര മാറ്റി വെക്കേണ്ടി വരും, കോയിലേക്ക് എത്ര മാറ്റി വെക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ലാഭം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ചിലവ് കുറച്ചാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ലാഭം ഉണ്ടാവും. ഇപ്പൊ കേജിന്റെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പൈസ നമുക്ക് ചിലവ് എന്ന് വെച്ചാൽ അപ്പൊ അവിടെ നമുക്ക് ഒരു സംഖ്യ ലാഭം വരുന്നുണ്ട്. ഒരു മുട്ടയിൽ നമുക്ക് ഓരോ ഇതിലേക്കുള്ള ചിലവ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവും. പക്ഷെ നമ്മൾ വലിയ 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 ചിലവുകളൊക്കെ ചെയ്തിട്ട് വെച്ചാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ കോഴി വാങ്ങുന്നത്, കോഴി വാങ്ങുന്ന പലപ്പോഴും ആളുകൾ കോഴി വാങ്ങുന്നത് മുട്ടയിടാറായ കോഴിയാണ് വാങ്ങുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് വലിയൊരു സംഖ്യ എക്സ്പെൻസ് വരുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു ചെറിയ അല്ലെങ്കിൽ ഒരു മാസം ഒന്നര മാസമായ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഡേവോൾട്ട് കുഞ്ഞുങ്ങളൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു കോഴി മുട്ടയിടാനാവുന്ന സമയത്തേക്ക് 300 രൂപയൊക്കെ ചിലവ് വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ മുട്ടയിടാനായ കോഴിയെ പോയി വാങ്ങണേ 450 രൂപയാണ് വില വരുന്നത്. അപ്പൊ നമ്മളൊരു മുട്ടയിന്ന് ഈ കോഴിനെ വാങ്ങിയ ചിലവിലേക്ക് നമുക്ക് 1 രൂപ പോലും ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. ഒരു മുട്ടയിൽ നിന്ന് 1 രൂപ അന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം നമ്മൾ 500 രൂപക്ക് വാങ്ങിയ കോഴിയെ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200 രൂപയാണ്. അപ്പൊ ഒരു 300 രൂപ നമുക്ക് ഈ കോഴികൾ ഇത്രയും കാലഘട്ടം മുട്ടയിൽ നിന്ന് നമുക്ക് 300 രൂപ ഈ ചിലവിലേക്ക് എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഇറക്കിയ മുതൽ നമുക്ക് അവിടെ തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ആ മുതൽ അവിടെ മാറ്റി വെക്കേണ്ടി വരും, എന്നിട്ട് നമുക്ക് ലാഭം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കോഴിയെ വാങ്ങുന്നതിലും ഷെഡ് കെട്ടുന്നതിലും കേജ് ഉണ്ടാക്കുന്നതിലും എല്ലാം ഈ 3 കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്താലേ മാത്രമേ ലാഭം കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ കുറെ കോഴി വാങ്ങി വളർത്തി എനിക്ക് നഷ്ടമായി എന്ന് പറയുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ നഷ്ടം വരാത്ത കാര്യങ്ങൾ, നഷ്ടം വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ആദ്യം അറിഞ്ഞിട്ട് വേണം മുട്ടക്കോഴി വളർത്തലേക്ക് ഇറങ്ങാൻ. ഇപ്പൊ തമിഴ്നാടിന്റെ രീതിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അവരെന്നെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഇറക്കിയിട്ട് അവർ വലുതാക്കി എടുത്തിട്ട് മുട്ടയിടാനായിട്ട് അതിൽ നിന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കൊടുന്ന് ചണ്ടിക്കോഴിയെ വിൽക്കുന്നു. അവർക്കൊരു കോഴി അവിടെ ഇവിടെ കൊടുന്ന് വെക്കുമ്പോൾ അവർക്ക് 100 രൂപ കിട്ടുന്നുണ്ട്. ഒരു കോഴി അവർക്ക് മുട്ടയിടുന്ന കോഴിയാക്കി വലുതാക്കി എടുക്കാൻ ആകെ 200 രൂപ ചിലവ് ഉള്ളൂ. അതിന് പ്രധാന കാരണം അവിടെ തീറ്റയുടെ ചിലവ് കുറവാണ്. പിന്നെ എല്ലാം അവരുണ്ടാക്കി എടുക്കുന്നതാണ്. നമ്മളിവിടെ കുഞ്ഞുങ്ങളെ വെങ്കടേശ്വര ആശുപത്രിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നൊരു 42 രൂപ ചിലവ് വരുന്നുള്ളൂ. പക്ഷെ അവർക്ക് തമിഴ്നാട് 10 രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ അവർക്ക് വിരിയിച്ചെടുക്കാൻ ചിലവ് വരുന്നുള്ളൂ. കാരണം അവർ ലഗോൺ കോഴിയുടെ പൂവനും പെടയൊക്കെ അവരെടുത്തുണ്ട്. പക്ഷെ നമ്മളിവിടെ വളർത്തുന്നത് വെങ്കടേശ്വര ആശുപത്രിയിൽ നിന്ന് വരുന്ന BV380 പോലുള്ള കോഴികളാണ്. അതിന്റെ പാരന്റ് സ്റ്റോക്ക് നമുക്ക് ഇല്ല. കാരണം അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അതിന്റെ പാരന്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രത്യേക 2 ബ്രീഡുകളാണ്. അത് അവർ പുറത്ത് വിടാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെലവ് കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് മുട്ടക്കോഴി വളർത്തലും നമുക്ക് എന്തെങ്കിലും ഒരു മുട്ടയിൽ നിന്ന് ഒരു നിശ്ചിത ലാഭം കിട്ടും. കാരണം 6 രൂപയൊക്കെ ഇപ്പൊ സുഖമായിട്ട് വില കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് 1 കിലോ തീറ്റയ്ക്ക് 3 രൂപ വില വരുന്നുണ്ട്. 2 രൂപ വില വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനൊക്കെ BV380 വളർന്ന കാലത്ത് നമുക്ക് 2 രൂപയാണ് 1 കിലോ തീറ്റയ്ക്ക് വന്നിരുന്നത്. അന്നും നമുക്ക് 6 രൂപ തീറ്റ മുട്ടക്ക് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ലാഭം കുറച്ച് കുറയും. കാരണം തീറ്റ വില ഇപ്പോൾ ചാക്കിന് 1400, 1500, 1400 എത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മേലെ പോയിരുന്നു. ഇപ്പൊ എന്തായാലും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മുട്ടക്കോഴി വളർത്തുമ്പോൾ, മുട്ടക്കോഴി വളർത്താൻ ഇതിലേക്ക് ആര് ഇറങ്ങി വരുമ്പോഴും ആദ്യം ഇതിന്റെ കാര്യങ്ങൾ പഠിക്കുക. എങ്ങനെ ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റും, അല്ലാതെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇത് വളർത്തിയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. എങ്ങനെ ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റും, എത്ര കണ്ട് ചെലവ് കുറച്ച് ചെയ്യുന്നു അത്ര കണ്ട് നമുക്ക് ഇതിന് ലാഭം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം മനസ്സിൽ വിചാരിക്കരുത്, എന്നിട്ട് മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുക. കോഴി വളർത്തൽ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ പരമാവധി ചെലവ് കുറച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെലവ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഷെഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും,
നമുക്ക് വെറും കഴുങ്ങും പ്ലാസ്റ്റിക് സീറ്റും വെച്ചിട്ട് മുകളിൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുക. ഏറ്റവും ഞാൻ ചെയ്ത രീതിയാണത്. ഞാൻ ചെയ്ത രീതിയാണ്, ഞാൻ കഴുങ്ങാണ് ഫുള്ള് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അന്ന് വില കുറഞ്ഞ അലുമിനിയം ഈ തകര ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ മുകള് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ 3 ഷെഡ് ചെയ്തിട്ട് ഒരെണ്ണത്തിൽ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കി രണ്ടും ഞാൻ ഫ്ലക്സും യൂസ്ഡ് ഫ്ലക്സ് അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇതൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്റെ അടുത്ത് ബാലൻസ് ഉള്ള 2 ഷെഡിൽ ഒന്നുള്ളത് ഷീറ്റ് ഇട്ടതും ഒന്ന് പ്ലാസ്റ്റിക് ഇട്ടതാണ്. ഒരു കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് കുറച്ചു നാളം കഴിയുമ്പോൾ മാറ്റേണ്ടി വരും. അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് കൂടുതൽ ലാഭം കിട്ടുമ്പോൾ നമുക്ക് മാറ്റി നല്ല ഷെഡ് ചെയ്യാം. കേജ് വേണമെങ്കിൽ മാറ്റി നല്ല ചെയ്യാം. ഇപ്പൊ തുടക്കത്തില് നമ്മൾ എത്ര കണ്ട് നമ്മൾ ചെലവ് കുറക്കാൻ പറ്റുമോ അത്ര കണ്ട് ചെലവ് കുറച്ച് നിങ്ങൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാം. കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ ഇതിന് ലാഭം കിട്ടുള്ളൂ. മറ്റേ നമ്മൾ ഒന്നും റിസ്ക് എടുക്കാൻ തയ്യാറില്ല. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങളെ അവരിൽ നിന്ന് വാങ്ങാം. നമ്മൾ നിന്നിട്ട് മുട്ട വിറ്റ് നമുക്കൊരു ലാഭമില്ല. ലാഭം മുഴുവൻ അവർക്കും അതിന്റെ കഷ്ടപ്പാട് മുഴുവൻ നമുക്കും. അതല്ല വേണ്ടത്. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ അതിന്റെ ലാഭം എടുക്കാൻ നോക്കണം. റിസ്ക് എടുക്കുന്ന ആൾക്ക് മാത്രമേ ഇതിന് ലാഭം കിട്ടുന്നുള്ളൂ. ഒറ്റയടിക്ക് ചാടി പുറപ്പെട്ട് തുടങ്ങി ഇതൊരു ബിസിനസ് എന്ന രീതിയിൽ തുടങ്ങി ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇതൊരു കൃഷിയാണ്. അപ്പൊ കൃഷിക്ക് നമ്മൾ അധ്വാനമാണ് ഇത് മെയിനായിട്ട് വേണ്ടത്. അപ്പൊ നമ്മൾ ചെലവ് കുറക്കുക, നമ്മൾ തന്നെ സ്വയം അധ്വാനിക്കുക. കിട്ടുന്ന കാശ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിൽ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണം. മറ്റുള്ളവർക്ക് ലാഭം കൊടുക്കല്ല നമ്മൾ ഉദ്ദേശം, നമുക്ക് ലാഭം എടുക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് ഈ മുട്ടക്കോഴി വളർത്തൽ ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കുറഞ്ഞ രീതിയിൽ ഷെഡ് കെട്ടി അതിൽ കുറഞ്ഞ രീതിയിൽ സ്വന്തമായിട്ട് കേജ് ഉണ്ടാക്കി അതിൽ ഞാൻ കോഴികളെ കൊണ്ടുവന്ന് വളർത്തി. കോഴികളെ വിറ്റുപോയിട്ടും നമുക്കൊരു നഷ്ടമില്ല. കാരണം അന്ന് 300 രൂപ താഴെയാണ് അന്ന് കോഴിക്ക് വന്നത്. തിരിച്ചു വെക്കുമ്പോൾ എനിക്ക് 200 രൂപ കിട്ടുകയും ചെയ്തു. ആ 100 രൂപയാണ് നമുക്ക് അവിടെ ഒരു നഷ്ടം പറ്റിയിട്ടുള്ളത്. അതിന് നമുക്ക് നല്ലവണ്ണം മുട്ടയും കിട്ടിയിട്ടുണ്ട്. ആ മുട്ടയും തന്നെ നമുക്കൊരു നഷ്ടം സംഭവിച്ചു. എനിക്കിൻ്റെ സംബന്ധിച്ച് എനിക്ക് മുട്ടക്കോഴി വളർത്തുന്ന ഒരു നഷ്ടം സംഭവിച്ചില്ല. കാരണം ഞാനെല്ലാം ചിലവ് കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിട്ടുന്നതിൽ ഒരു നല്ലൊരു 10% ലാഭം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ കോഴി ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് പരമാവധി എങ്ങനെയൊക്കെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് നോക്കുക. ഈ ചിലവ് കുറക്കാറുമ്പോൾ നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്നത് കുറക്കല്ല കേട്ടോ. കോഴിക്ക് തീറ്റ കൊടുക്കേണ്ടത് കൊടുക്കും, കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ എന്നാൽ കൂടുതൽ കൊടുക്കാനും പാടില്ല. ഒരു മുട്ടക്കോഴിയുടെ ശരാശരി തീറ്റ എന്ന് പറയുന്നത് 120 ഗ്രാമാണ്. അതിനങ്ങോട്ട് മേലക്കും കൊടുക്കേണ്ട, 100 താഴേക്ക് കുറച്ച് താഴേക്ക് കുറച്ച് കൊണ്ടുവരും വേണ്ട. നമ്മൾ എത്ര കൊടുത്താൽ ചിലപ്പോൾ കോഴികൾ കഴിച്ചു വരും. പക്ഷേ അതുകൊണ്ട് നമുക്കൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല, അത് കാസ്റ്റായിട്ട് അങ്ങനെ പോവുകയുള്ളൂ. അപ്പൊ ചിലവ് കുറക്കാന്ന് പറയുമ്പോൾ തീറ്റ കുറച്ച് കുറക്കലല്ല കേട്ടോ. അതൊരു മാർഗമല്ല. തീറ്റ കുറക്കലല്ല, തീറ്റ കൂട്ടലല്ല. നമ്മൾ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലവ് കുറക്കാൻ പറ്റുന്ന രീതിയുണ്ട്. അതൊക്കെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പൊ എല്ലാവർക്കും ആ കാര്യം മനസ്സിലായിട്ടാണെന്ന് വരുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.